അങ്ങനെ ഞങ്ങളിതാ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞങ്ങൾ കുറച്ചുപേരെ എത്തിയിട്ടുള്ളൂ കേട്ടോ, ബാക്കി ആരും എത്തിയിട്ടില്ല. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്യാണ് നാലാമത്തെ പ്ലാറ്റ്ഫോമിലാട്ടോ. ഇതല്ല ട്രെയിൻ, ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ഇതാണ്, പക്ഷെ ഞങ്ങൾ ട്രെയിൻ തല്ല. അങ്ങനെ അവർ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ കയറി, സീറ്റൊക്കെ റെഡി ആയിട്ടോ, എല്ലാവർക്കും ഒരുമിച്ച് തന്നെ ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ മണാലി പോകുമ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. മണാലി പോയി കറക്റ്റ് 1 ഇയർ ആകുമ്പോഴാണ് ഞങ്ങൾ ഈ ട്രിപ്പും പോകുന്നത്. അപ്പോൾ അത് അതുല്യ ഹായ് പറയുന്നു, പൊന്നു എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും ഒരുമിച്ച് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുപോലെ തന്നെ ഒരുമിച്ച് കിട്ടി. പിന്നെ പൊന്നുവിൻ്റെ മാമൻ്റെ മോളുണ്ട്, എല്ലാവരും ഇരിക്കുകയാണ്. അയന നല്ലോണം പാടുന്നതാണ്. അങ്ങനെ പാട്ടൊക്കെ പാടി ക്ഷീണിച്ച് ഞങ്ങൾ പിന്നെ ഫുഡ് അടിക്കാൻ വിചാരിച്ചു. എല്ലാവരും ഫുഡൊക്കെ എടുത്തിട്ടോ, ചപ്പാത്തി ഉണ്ട്, പൊതിച്ചോറുണ്ട്, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. രാവിലെ കഴിക്കുന്നതാ ചപ്പാത്തി ദുരന്തം. മോള് കഷ്ടപ്പെടുന്നുണ്ടോ ജീവ? ഇവിടെ കണ്ട, ഇവിടെ അതില്ലേ വ്ളോഗ് എടുത്തോണ്ടിരിക്കുന്നു. നോക്കിയാട്ടെ, ഒരു രണ്ടഴങ്ങിടി ചോറ് അവർ രണ്ടാളും കൂടി തീർത്ത, ഒരു ചെമ്പ് ചോറ് ഇതാ രണ്ടാളും കൂടി തീർത്തിട്ട് ഇതാ കണ്ട, 3 കോരല്ലോ ചെമ്പ് ചോറ്. അളിയെ കണ്ടില്ല എന്ത് നീറ്റായിട്ട് കഴിക്കുന്നു നോക്ക്. ചമ്മന്തി ഞാൻ കുടിച്ചാട്ടോ, ചമ്മന്തിൻ്റെ ബ്ലോഗ് ഇനി കാണിക്കുന്നതല്ല, അവരിപ്പോഴും കഴിച്ചില്ല. അപ്പൊ നീ ഉറങ്ങും. അപ്പൊ ഏട്ടാ ഗുഡ് നൈറ്റ് പറയൂ. ജീവ ഒരു ഗുഡ് നൈറ്റ് പറ. തിന്നിട്ട് പറഞ്ഞാ മതി, പതുക്കെ കഴിച്ചാ മതി. ആരെ കേട്ടില്ല? ആ കുടിച്ചിട്ട് പറഞ്ഞാ മതി. ആ അങ്ങനെ പറഞ്ഞാ മതി. ആ നാളെ കാണാൻ പറ. ഇതിനെ നോക്കി പറ, ഇതിനെ നോക്കി പറ, നാളെ കാണാൻ പറ. ആ ഓക്കെ.